കോഴിക്കോട് പന്തീരങ്കാവിൽ നവവധുവിന് ഭർത്താവിൽ നിന്ന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപവൽക്കരിച്ചു. ഏഴംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് രൂപവൽക്കരിച്ചത്. ഫറൂഖ് ACP സാജു കെ അബ്രഹാമാണ് അന്വേഷണ സംഘത്തിൻ്റെ തലവൻ. നേരത്തെ കേസ് അന്വേഷിച്ച പന്തീരങ്കാവ് SHO AS സരിൻ ഉൾപ്പെടെയുള്ളവരെ കേസിൻ്റെ ചുമതലയിൽ നിന്നും ഒഴിവാക്കി. കേസിൽ പോലീസ് വീഴ്ചയിലും അന്വേഷണം പ്രഖ്യാപിച്ചു. ADGP MR അജിത്കുമാറാണ് പോലീസ് വീഴ്ചയിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. കേസിലെ പ്രതി രാഹുൽ മുമ്പും വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കോട്ടയത്തും എറണാകുളത്തും വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നതായാണ് വിവരം. അവസാനം രജിസ്റ്റർ ചെയ്ത യുവതി രാഹുലിൻ്റെ സ്വഭാവ വൈകല്യം മനസ്സിലാക്കിയതോടെ വിവാഹമോചനം തേടുകയായിരുന്നു. നിയമപരമായി വിവാഹമോചനം നേടും മുമ്പാണ് പറവൂരിലെ പെൺകുട്ടിയുമായുള്ള രാഹുലിൻ്റെ വിവാഹം നടന്നത്. മുൻ വിവാഹങ്ങളുടെ വിവരം രാഹുലിൻ്റെ കുടുംബം മറച്ചുവെച്ചെന്ന് യുവതിയുടെ പിതാവ് പറഞ്ഞു. അതിനിടെ മർദ്ദനമേറ്റ യുവതിയുടെ കുടുംബം വനിതാ കമ്മീഷനും ആലുവ റൂറൽ SPക്കും പരാതി നൽകി. പ്രതി രാഹുലിനെതിരെ ഗാർഹിക പീഡനം ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. May 5 ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഒരാഴ്ചയ്ക്ക് ശേഷം രാഹുലിൻ്റെ വീട്ടിലേക്ക് സൽക്കാരത്തിനായി വധുവിൻ്റെ കുടുംബം എത്തിയപ്പോഴാണ് യുവതിയുടെ ശരീരത്തിലെ പരുക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് ഭർത്താവിൽ നിന്ന് മർദ്ദനമേറ്റ വിവരം യുവതി വെളിപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ യുവതിയുമായി കുടുംബം പന്തീരങ്കാവ് പോലീസിനെ സമീപിച്ച് പരാതി നൽകുകയായിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.